കോട്ടക്കലിന്റെ കേൾക്കാത്ത ചരിത്രം തേടി ബഷീർ രണ്ടത്താണി. എഴുത്തുകാരനും ഗ്രന്ഥകാരനുമായ ബഷീർ രണ്ടത്താണി രചിച്ച കോട്ടക്കലിന്റെ 3 നൂറ്റാണ്ടിന്റെ ചരിത്രം പറയുന്ന കോട്ടക്കൽ ഒരു ദേശത്തിന്റെ ആത്മകഥ വെളിച്ചം തൊടാനൊരുങ്ങുന്നു. കോട്ടക്കൽ ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട്. December 21 ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് കോട്ടക്കൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസം അടൂർ ഗോപാലകൃഷ്ണൻ പ്രകാശന കർമ്മം നിർവഹിക്കും. ഗ്രന്ഥത്തിന്റെ ആമുഖം ഡോക്ടർ പി കെ വാര്യരും അവതാരിക അബ്ദുസമദ് സമദാനിയുമാണ് എഴുതിയിട്ടുള്ളത്. എത്ര പറഞ്ഞാലും തീരാത്ത ചരിത്ര ശേഖരങ്ങളുടെ അക്ഷയഖനിയാണ് കോട്ടക്കലെന്ന് ഗ്രന്ഥകാരൻ ബഷീർ രണ്ടത്താണി പറയുന്നു. വള്ളുവനാട്ട് രാജാവിന്റെ സേനാനായകനായിരുന്ന കരുവായൂർ മുൻപ് സ്ഥാപിച്ച വെൺകിട്ടക്കോട്ടയിൽ നിന്ന് തുടങ്ങുന്ന അധിനിവേശ ചരിത്രങ്ങളിൽ സാമൂതിരിയും ടിപ്പു സുൽത്താനുമൊക്കെ ഭാഗഭാക്കായി. കിഴക്കേ കോവിലകത്തെ മനോരമ തമ്പുരാട്ടിയിൽ നിന്നാരംഭിച്ച സാഹിത്യ സംരംഭങ്ങൾക്ക് കവികുലഗുരു പി വി കൃഷ്ണവാര്യരും കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാനും വള്ളത്തോളും വി സി ബാലകൃഷ്ണ പണിക്കരും മുതൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള വരെ സാക്ഷ്യം വഹിച്ചു. കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ മഹാഭാരത വിവർത്തനവും സാഹിത്യ പരിഷത്ത് സമ്മേളനവുമൊക്കെ കോട്ടക്കലിനെ ഒരു കാലത്ത് കേരളത്തിന്റെ സാഹിത്യ മണ്ഡലത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കി. ഹൈദരാബാദ് സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയായിരുന്ന എം കെ വെള്ളോടിയും ഇന്ത്യൻ നയതന്ത്രജ്ഞനായിരുന്ന എം എ വെള്ളോടിയും മുതൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന യു എ ബീരാനും രാജ്യസഭാ അംഗം അബ്ദുസമദ് സമദാനിയും വരെ നീണ്ടുകിടക്കുന്നതാണ് കോട്ടക്കലിന്റെ രാഷ്ട്രീയ നായകരുടെ നിര. കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷം വേർപെട്ടു പോകുന്ന സവിശേഷമായ രാഷ്ട്രീയ അനുഭവമായിരുന്നു 1939 പറപ്പൂരിൽ നടന്ന 11th ദേശീയ സമ്മേളനം. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെയുള്ള സാംസ്കാരികമായ പ്രതിരോധം തീർത്ത് പി എസ് വാര്യരുടെ ആര്യവൈദ്യശാലയിലൂടെ കോട്ടക്കൽ എന്ന കുഗ്രാമം ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തി. വൈദ്യരത്നം പണികഴിപ്പിച്ച കൈലാസ മന്ദിരത്തിന് മുന്നിലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മതചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത കവാടമുദ്രകൾ കോട്ടക്കലിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഉജ്ജ്വല വിളംബരമായി ഇന്നും തല ഉയർത്തി നിൽക്കുന്നു. 1920 കുടിയാൻ സമ്മേളനവും 1921 മലബാർ സമരവും പിന്നീട് നടന്ന ക്ഷേത്രപ്രവേശന സമരവും ഐത്തോചാടനവുമൊക്കെ കോട്ടക്കലിൽ സാമൂഹ്യ പരിവർത്തനത്തിന്റെ കാഹളം മുഴക്കി. കിഴക്കേ കോവിലകത്തെ മാനവേദൻ രാജ സ്ഥാപിച്ച രാജാസ് ഹൈസ്കൂൾ സ്വാതന്ത്ര്യ പൂർവ്വകാലഘട്ടം മുതൽക്ക് തന്നെ പുരോഗമനാശയങ്ങളുടെ പ്രഭവ കേന്ദ്രമായി വർത്തിച്ചു. അങ്ങനെ കോട്ടക്കലിന് പറയാൻ കഥകളേറെയുണ്ട്. ആ ചരിത്രം 400 പേജുകളിൽ ഒതുക്കുമ്പോഴുള്ള പരിമിതി മനസ്സിലാക്കി തന്നെയാണ് ഇതൊരു സമ്പൂർണ്ണ ചരിത്ര ഗ്രന്ഥമല്ല, ചരിത്ര അന്വേഷണങ്ങൾക്കുള്ള ഒരു ആമുഖം മാത്രമാണെന്ന് ബഷീർ രണ്ടത്താണി പറയുന്നത്. എത്ര പറഞ്ഞാലും തീരാത്തത്രയും ചരിത്രമുണ്ട് കോട്ടക്കൽ എന്ന നമ്മുടെ ഈ ഗ്രാമത്തിന്. ഏതാണ്ട് 400+ പേജുകളിൽ കോട്ടക്കൽ ഒരു ദേശത്തിൻ്റെ ആത്മകഥ എന്ന ഈ പുസ്തകം പുറത്തിറങ്ങുമ്പോൾ ഇനിയും ഒരുപക്ഷെ പറയപ്പെടാതെ പോയ ഒരുപാട് ചരിത്രങ്ങളുണ്ടാവാം. പ്രകാശനവും ഒരു വലിയ ജനകീയ ഉത്സവമായി നടത്താൻ വേണ്ടി ഒരു സ്വാഗത സംഘം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകൾ, അതുപോലെ തന്നെ എല്ലാ സംഘടനയിലും പെട്ട ആളുകൾ, കലാസമിതികൾ, യുവജന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവരും കൂടി ഇത് കോട്ടക്കലിൻ്റെ ഒരു വലിയ സാംസ്കാരിക മഹോത്സവമായി കൊണ്ടാടുകയും നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള പ്രഗത്ഭനായ ഒരാളെ നമ്മുടെ ഈ പ്രകാശനം നടത്താൻ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇ ടി മുഹമ്മദ് ബഷീർ എം പി, അബ്ദുസമദ് സമദാനി, ആബിദ് ഹുസൈൻ തങ്ങൾ, ഇ എൻ മോഹൻദാസ്, അതുപോലെ തന്നെ ചലച്ചിത്ര നടൻ മാമുക്കുവായ, പി മാധവൻകുട്ടി വാര്യർ, അങ്ങനെ തുടങ്ങി പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മലയാളം വിഭാഗം തലവനായ ഡോക്ടർ ഉമ്മർ തറമേൽ, അദ്ദേഹമാണ് നമ്മുടെ പുസ്തകം അവിടെ വേദിയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും ഈ കോട്ടക്കലിൻ്റെ മഹോത്സവത്തിൽ പങ്കാളികളാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അടൂർ ഗോപാലകൃഷ്ണനെ കൂടാതെ ഇ ടി മുഹമ്മദ് ബഷീർ, അബ്ദുസമദ് സമദാനി, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, ചലച്ചിത്ര നടൻ മാമുക്കോയ, പി മാധവൻകുട്ടി വാര്യർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാള വിഭാഗം തലവൻ ഉമ്മർ തറമേൽ, മുനിസിപ്പൽ ചെയർമാൻ കെ കെ നാസർ, ഇ എൻ മോഹൻദാസ്, പി കൃഷ്ണൻ നായർ തുടങ്ങി നിരവധി പ്രമുഖർ പ്രകാശന ചടങ്ങിൽ സംബന്ധിക്കും. പ്രകാശന വേദിയിൽ കോട്ടക്കലിലെ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ ആദരിക്കും. തുടർന്ന് കോമഡി ഉത്സവം ഫെയിം റിയാസ് അവതരിപ്പിക്കുന്ന കോമഡി ഷോയും സംസ്ഥാന യുവജനോത്സവത്തിൽ മാറ്റുരച്ച എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിന്റെ കോൽക്കളി, പൂരക്കളി, ദഫ്മുട്ട് എന്നിവയും അരങ്ങേറും. ഇരുളടഞ്ഞുപോയ കോട്ടക്കലിന്റെ ചരിത്രത്തിലേക്ക് അല്പമെങ്കിലും വെളിച്ചം വീശുകയാണ് ബഷീർ രണ്ടത്താണി. സന്ദീപ് കെ നായർ, നവ ന്യൂസ്, കോട്ടക്കൽ. The Kottakkal Cooperative Urban Bank Limited, head office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Sarees, Metro Plaza, Thirur Road, Kottakkal. The complete architectural showroom. Edappail Floorings, Kottakkal, Koppam.